ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ എന്നോടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എവിടെ വെച്ചാണ് വീഡിയോ എടുക്കൽ എന്താ വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യല് എവിടെ എന്താണ് വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ എൻ്റെ വീട്ടിലാവുമ്പോൾ ഞാൻ എവിടെയാണ് വീഡിയോ എടുക്കുന്നതെന്ന് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ എടുക്കുന്ന എൻ്റെ റൂം കണ്ട നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള റൂം അല്ലേ നല്ല വൃത്തിയുള്ള റൂം തന്നെ ആയിരിക്കും ക്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ല അടിപൊളി നീറ്റായിട്ടുള്ള റൂം ആയിരിക്കും പക്ഷേ രണ്ട് മൂന്ന് ക്രാഫ്റ്റ് ഇങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതേ റൂം ഇങ്ങോട്ട് ആ ഗലങ്കോലമാവും ഞാൻ മാത്രമല്ല കേട്ടോ ടൂട്ടൂസ് ഉണ്ടാവും എൻ്റെ കൂടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി നിങ്ങൾ നല്ല നീറ്റായിട്ടുള്ള ഒരു പ്ലേസ് കുഞ്ഞു പ്ലേസ് മാത്രമല്ല കാണുള്ളൂ അതിന് ചുറ്റുപാടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ കുറേ ഇതേ ലേസും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഗ്ലൂ ഗൺ അവിടെ എന്താ പിന്നെ അതുപോലെ ഇത് ഇതിലെന്താ പെട്ടിൽ എനിക്കെന്നെ ഓർമ്മയില്ല ആ കുറേ ഓരോ ലേസും പിന്നെ അതുപോലെ റിബണ് പിന്നെ എന്താ അങ്ങനെയൊക്കെ ഓരോന്നും കിട്ടുന്ന ക്രാഫ്റ്റിന് എന്താ പറ്റിയത് എന്ന് എനിക്കിങ്ങനെ തോന്നുന്നത് എല്ലാം വേണ്ടാത്തതും വേണ്ടതും എല്ലാം ഉണ്ടാവും കേട്ടോ പക്ഷേ പിന്നെ നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ആ അത് ഞാൻ കളഞ്ഞല്ലോ എന്നുള്ള ടെൻഷൻ ചിലപ്പോൾ എനിക്കുണ്ടാവില്ല ഞാൻ അധികം സാധനങ്ങളും ഇപ്പോൾ എടുത്തു വെക്കാറുണ്ട് പിന്നെ അത് ഇതിലെന്താ ആ പ്ലാസ്റ്റർ അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളാണ് ഗ്ലൂ ഗണ്ണ് ഗ്ലൂ ഗണ്ണല്ല ഗ്ലൂ സ്റ്റിക്കുകളാണ് പിന്നെ അവിടെ കളറുകളുണ്ട് പിന്നെ ക്രാഫ്റ്റ് ചെയ്ത ഓരോ പീസുകളും അവിടെ ഇവിടെ അതിൽ കിടക്കണുണ്ട് പിന്നെ ഇത് ഹെയർ ബെൻഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തുകളും പിന്നെ ഹെയർ ബെൻഡും ഹെയർ ടൈയും ഒക്കെ ആണുള്ളത് പിന്നെ അതിൽ പഴയ ക്ലോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്തു വെക്കുന്നതാണ് അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോൾ അതുവരെ അങ്ങനെ വെക്കും കാരണം ദിവസത്തെ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യല്ലേ അപ്പോൾ രണ്ട് മൂന്ന് ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ റൂം നന്നായിട്ട് ക്ലീൻ ചെയ്യും പിന്നെയും രണ്ട് മൂന്ന് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ആവും കേട്ടോ അപ്പോൾ ഇത് ഈ കവറിലുള്ളത് വൈറ്റ് സിമൻ്റ് ആണ് കേട്ടോ പിന്നെ ഇത് അവിടെ ചാർട്ടുകളുണ്ട് പിന്നെ ഓരോ ഐസ്ക്രീമിൻ്റെ പോട്ടുകളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ എടുത്തു വെക്കുന്നതാണ് പിന്നെ ഈ റെഡ് കവറിലുള്ളത് കുറേ ക്ലോത്തുകളുണ്ട് പഴയ ക്ലോത്തുകളൊക്കെ ആവശ്യം വരും കരുതിയിട്ട് എടുത്തു വെച്ചതാണ് അങ്ങനെ എനിക്ക് വേണ്ട എല്ലാ സകല സാധനങ്ങളും ഞാൻ ഈ റൂമിൽ കൊണ്ടുവന്നാണ് വെക്കൽ പിന്നെ അതൊക്കെ ആ കവറിലൊക്കെ ഉള്ളതൊക്കെ ടുട്ടൂസിൻ്റെ ടോയ്സുകളാണ് കേട്ടോ അവൾ എടുത്ത് കളിച്ചത് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ കരുതിയിട്ട് എടുത്തതാണ് പിന്നെ അതെ അപ്പോൾ സ്റ്റൂളും അതെ എ ഫോർ ഷീറ്റും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ പിന്നെ അതെ ആ ഒരു വിൻഡോമയാണ് ഞാൻ ഫോൺ ഹോൾഡർ വെച്ചിട്ടുള്ളത് ദിമ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയില്ല ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടെ അപ്പോൾ ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്തും എന്താ ഒരു ജനാലുണ്ട് ഇതും ഞാൻ തുറന്ന് വെക്കും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ജനലും തുറന്ന് വെക്കും പിന്നെ ലൈറ്റും ഇടും കേട്ടോ അപ്പോൾ നല്ലൊരു വെളിച്ചവും കാറ്റുമൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നല്ല സുഖസുന്ദരമായിട്ട് വീഡിയോ എടുക്കാനും നല്ല വെളിച്ചമൊക്കെ കിട്ടും ചിലപ്പോൾ അതേ ഇതുപോലെ ഞെളിൻ്റെ പ്രശ്നം എനിക്കുണ്ടാവും കേട്ടോ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട് പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്താ പറയുക വീഡിയോ എടുക്കുന്ന സ്ഥലം അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ഇതാണ് നിങ്ങൾ കാണലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഉള്ളത് ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ അതാണ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ കേട്ടോ പിന്നെ എങ്ങനെ മേലോട്ട് നോക്കുമ്പോഴേ അവിടെ കുറേ ബോക്സ് ഇല്ല അതൊക്കെ ഉമ്മ ഓരോന്ന് പഴയ സാധനങ്ങൾ നമുക്ക് യൂസാക്കാത്തതൊക്കെ അടുക്കി പൊറുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ജോലി തുടങ്ങട്ടെ കേട്ടോ എല്ലാം ഒന്ന് ഒതുക്കി വെക്കണം ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് മറ്റൊന്നും ഒരു പണിയല്ല എന്ന് എനിക്ക് തോന്നലുണ്ട് കാരണം ഇതൊക്കെ ഓരോ സാധനങ്ങളും എന്താ ഓരോ കവർക്കാക്കി ഇങ്ങോട്ട് വെച്ച് കിട്ടിയാലാണ് ഒരു ഭയങ്കര സമാധാനമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഞാൻ മാത്രമല്ല കേട്ടോ ടുട്ടൂസും എൻ്റെ കൂടെ ഹെൽപ്പിന് അപ്പോൾ ഇങ്ങനെയൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നവരെടുത്ത് വെക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും എടുത്ത് വെക്കലുണ്ട് അത് കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസുകളാണ് കേട്ടോ ടുട്ടൂസ് എന്തിനോ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് വെച്ചതാണ് കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒരു മുക്കാൽ ഭാഗമായിട്ടുണ്ട് കേട്ടോ
അപ്പോൾ വേസ്റ്റൊക്കെ വേസ്റ്റ് ബിന്നൊക്കെ ഇടണം. പിന്നെ അതുപോലെ തന്നെ അവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതൊക്കെ ഉള്ളൂ. ഇനി മറ്റേതൊക്കെ ഇനി അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണം, അത്രയേ ഉള്ളൂ. ഫൈനലി നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെട്ടി തിളങ്ങുന്ന കണ്ടോ, തുടച്ചിട്ട് നല്ല അടിപൊളി നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഡെയിലി ഇത് തന്നെയല്ലേ പണി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഞാൻ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളൊക്കെയാണ് കാണിച്ചത്. ഇൻഷാല്ല നിക്കാൻ്റെ വീട്ടിൽ ഞാൻ എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ അല്ല, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.